ബാംഗ്ലൂർ നഗരത്തിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരെയാണ് ബന്നേർഘട്ട ബയോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പോലെ ഏതൊരു വിനോദസഞ്ചാര കേന്ദ്രത്തിലേതും പോലെ ഇവിടെയും വഴിയോര കച്ചവടക്കാർ സഞ്ചാരികളെ കാത്തിരിക്കുന്നു. ഫലവർഗങ്ങളും മറ്റും മനോഹരമായാണ് ഇവിടെ വിൽപ്പനയ്ക്കായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നത്. ഒരു മൃഗശാലയും അതോടൊപ്പം തുറന്ന മൃഗശാലയിലേക്കുള്ള സഫാരിയുമാണ് ബന്നേർഘട്ടയിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത്. 260 രൂപ നൽകിയാൽ സഫാരിയും നടത്താം, മൃഗശാലയും കാണാം. മൃഗശാല മാത്രം കണ്ടാൽ മതിയെങ്കിൽ 80 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. കർണാടക സംസ്ഥാന ടൂറിസം വികസന കോർപ്പറേഷനാണ് സഫാരിയുടെ നടത്തിപ്പുകാർ. വനം വകുപ്പിന് ഇതിൽ പങ്കൊന്നുമില്ല എന്നത് ശ്രദ്ധേയമാണ്. നിറമടിച്ച ചുറ്റും ഇരുമ്പ് വലകൾ സ്ഥാപിച്ച ബസ്സുകളിലാണ് സഫാരി. ആദ്യം കാണുന്നത് മാൻകൂട്ടങ്ങളെയാണ്, പിന്നെ കാട്ടുപോത്തുകൾ. കുറെ കൂടി മുന്നോട്ട് പോകുമ്പോൾ തടാകക്കരയിൽ ചെറിയൊരു ആനക്കൂട്ടത്തെ കണ്ടു. അവിടെ നിന്ന് ബസ് വീണ്ടും മുന്നോട്ട്. ഇപ്പോൾ കരടിയുടെ കൂട്ടിനുള്ളിലേക്ക് ബസ് പ്രവേശിച്ചിരിക്കുകയാണ്. അവിടെ ബസ്സിന് കടന്നു പോകേണ്ട വഴിയിലൂടെ കരടികൾ വിഹരിക്കുന്നു. ഒരെണ്ണം വഴിയരികിൽ ആരെയും കൂസാതെ വിശ്രമിക്കുന്നു. കരടികളെ കണ്ട ശേഷം കൂട്ടിൽ നിന്ന് പുറത്തേക്ക്. ബന്നേർഘട്ടയുടെ വിശാലമായ ഹരിതാഭയിൽ സിംഹങ്ങളും ധാരാളമായുണ്ട്. ഒരു സിംഹിയും സിംഹനും വിശ്രമിക്കുകയോ സല്ലപിക്കുകയോ ആണ്. കാഴ്ചക്കാർ തങ്ങളെ നിരീക്ഷിക്കുന്നതൊന്നും അവരെ ബാധിക്കുന്ന കാര്യമല്ല. സിംഹക്കൂട്ടിൽ നിന്ന് ഇനി വെള്ളക്കടുവയുടെ മടയിലേക്ക്. വന്യമൃഗങ്ങളുടെ സമീപത്തുകൂടി സഞ്ചരിക്കുന്ന കൂട്ടിലിരുന്ന് ആളുകൾ മൃഗങ്ങളെ കാണുകയാണെന്ന് വേണമെങ്കിൽ പറയാം. ചില സമയത്ത് അക്രമകാരികളായ ചരിത്രവും ബന്നേർഘട്ടയിലെ ഈ വന്യമൃഗങ്ങൾക്ക് പറയാനുണ്ട്. കുറച്ചുകാലം മുൻപ് 5 വയസ്സുള്ള ഒരു കുട്ടിയെ ആക്രമിച്ച കടുവയെ പിന്നീട് മൃഗശാലയിലേക്ക് മാറ്റുകയായിരുന്നു.
കടുവയുടെ വാസസ്ഥലത്തിന് അധികം അകലെയല്ലാതെ വരയൻ കടുവകളുടെ ആവാസ കേന്ദ്രം. കാഴ്ചക്കാരെ ആവേശഭരിതരാക്കാൻ വേണ്ടതെല്ലാം ഈ സഫാരിയിലുണ്ട്. സഫാരിക്ക് ശേഷം മൃഗശാലയിലെ മൃഗങ്ങളെ കാണാം. കാണ്ടാമൃഗങ്ങളും ചീങ്കണ്ണികളും മറ്റും ഇവിടെ ധാരാളമായുണ്ട്. ബെന്നാർഘട്ട ദേശീയോദ്യാനത്തിന്റെ ഭാഗമായി 2002 ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കപ്പെട്ടത്. ആദ്യം 545 ഹെക്ടർ സ്ഥലത്തായാണ് പാർക്ക് സജ്ജീകരിക്കപ്പെട്ടതെങ്കിലും ഇക്കോ ടൂറിസത്തിന്റെയും സംരക്ഷണത്തിന്റെയും ആവശ്യകത മുൻനിർത്തി പിന്നീടത് 732 ഹെക്ടറിലേക്ക് വ്യാപിപ്പിച്ചു. ഒരു ചെറു തടാകത്തിൽ ആമകൾ വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാണ്. ഇത്രയും ആമകളെ കൂട്ടത്തോടെ കാണാനാകുന്ന സ്ഥലങ്ങൾ അപൂർവമാണ്. വിവിധയിനം ഒട്ടക പക്ഷികളും എമുവും ഇവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. പുള്ളിമാൻ കൂട്ടങ്ങളെ മറ്റൊരു കൂട്ടിൽ കാണാം. ആനകൾക്കായും പ്രത്യേക വാസസ്ഥലമുണ്ട്. പറ്റുകയും മറ്റും ചെയ്യുന്ന വന്യമൃഗങ്ങളെ പുനരധിവസിപ്പിക്കുന്ന കേന്ദ്രം കൂടിയാണ് ഇവിടം. അക്രമകാരിയായ കടുവയാണ് കൂട്ടിനുള്ളിൽ സൂക്ഷിച്ചിരിക്കുന്നത്. വിശാലമായ ഈ കൂട് തുറന്നു കൊടുത്തത് കഴിഞ്ഞ വർഷം ഒക്ടോബറിലായിരുന്നു. ജലസമൃദ്ധിയാണ് ബെന്നാർഘട്ടയുടെ മറ്റൊരു പ്രത്യേകത. തടാകത്തിൽ പെഡസ്റ്റൽ ബോട്ടുകളും മറ്റും ഉല്ലാസയാത്രികർക്കായി തയ്യാറാണ്. ഒരു വൻ നഗരത്തോട് ഇത്രയും ചേർന്ന് വന്യമൃഗങ്ങളെ അവയുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് സംരക്ഷിച്ചിരിക്കുന്ന അപൂർവം കേന്ദ്രങ്ങളിലൊന്നെന്ന് ബെന്നാർഘട്ടയെ വിശേഷിപ്പിക്കാം. ബാംഗ്ലൂരിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളുമായി മാതൃഭൂമി യാത്ര അടുത്തയാഴ്ച.